നമസ്കാരം, മലയാളം എക്സ്പ്രസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി ശ്രീമതി ബിന്ദുകൃഷ്ണയാണ്. സംസ്ഥാന മഹിളാ കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷയും ഇപ്പോഴത്തെ കൊല്ലം ഡി സി സി പ്രസിഡൻറ്റുമായ ശ്രീമതി ബിന്ദുകൃഷ്ണയെ നമുക്ക് മലയാളം എക്സ്പ്രസിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. നമസ്കാരം. വിദ്യാർത്ഥി രാഷ്ട്രീയം മുതലേ ഒരുപാട് സമര പരിപാടികൾ സംഘടിപ്പിച്ച് അതിലൊക്കെ ഒരുപാട് വിജയം കൈവരിച്ച് ഇവിടെ വരെ എത്തിയ ഒരാളാണല്ലോ മാഡം. ഇപ്പോൾ പ്രത്യേകിച്ച് കൊല്ലത്തിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഉണ്ട്, കോൺഗ്രസ് പ്രവർത്തനങ്ങളിലുണ്ട്. കൊല്ലത്തെ കോൺഗ്രസ് പ്രവർത്തകരെ എല്ലാവരെയും ഒത്തൊരുമിപ്പിച്ച് ഒരുപോലെ കൊണ്ടുപോകാനായിട്ട് എന്ത് മാജിക്കാണ് മാഡത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത്? ഓ, അങ്ങനെ പ്രത്യേകിച്ച് മാജിക്കൊന്നുമില്ല. പ്രവർത്തിക്കുക, അപ്പോൾ സ്വാഭാവികമായും എല്ലാവരും ഒപ്പം ഉണ്ടാകും. ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണല്ലോ പോകുന്നത്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ശബ്ദത്തിൽ പ്രതികരിക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായും ഞാൻ കൊല്ലം ഡി സി സിയുടെ പ്രസിഡൻ്റ് ആകുമ്പോൾ കോൺഗ്രസ് യു ഡി എഫ് പ്രതിപക്ഷത്താണ്. അപ്പോൾ പ്രതിപക്ഷ ധർമ്മം നിറവേറ്റുക എന്ന ഒരു ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ചും കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം 11 എം എൽ എമാരും ഭരണപക്ഷത്തും ഒരു എം എൽ എ പോലും യു ഡി എഫിനോ കോൺഗ്രസിനോ ഇല്ല. പഞ്ചായത്തുകൾ 60 60 അവരുടെ ഒപ്പം, മുനിസിപ്പാലിറ്റികളെല്ലാം അവരുടെ ഒപ്പം, കോർപ്പറേഷൻ രൂപീകൃതമായപ്പോൾ മുതൽ അവരുടെ ഒപ്പം. അങ്ങനെ തികച്ചും പ്രതിപക്ഷം ഭരണവുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ തുലവും ദുർബലമായൊരു രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് ഡി സി സിയുടെ ചുമതല തികച്ചും അപ്രതീക്ഷിതമായി എന്നിൽ വന്നു ചേരുന്നത്. തുടർന്ന് അങ്ങോട്ട് പ്രവർത്തകരിൽ ആത്മവിശ്വാസം പകരുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഉത്തരവാദിത്വം. കാരണം ഇത്രയും തോൽവിയിലൊക്കെ നിൽക്കുമ്പോൾ അത് തോൽവികളെ അവസരങ്ങളാക്കി അല്ലെങ്കിൽ വെല്ലുവിളികളാക്കി അനുഭവങ്ങളാക്കി കരുത്തോടെ മുന്നോട്ട് പോവുക എന്ന രീതി തന്നെയാണ്. ചെറുപ്പം മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടം മുതൽ എതിർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വലിയ വേരോട്ടമുള്ള സ്ഥലങ്ങളിൽ പാർട്ടി പ്രവർത്തനം നടത്തി വന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ആദ്യമൊക്കെ ചിലർക്കൊക്കെ ആശങ്കയുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഇത്രയും കേരളത്തിലെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പ്രതിസന്ധിയുള്ള കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ പ്രതിസന്ധിയുള്ള ഒരു സ്ഥലത്ത് ഒരു സ്ത്രീ വന്ന് ഇനിയിപ്പോൾ എന്താകും, ഒന്നും ചെയ്യാൻ പറ്റാതാകും, ഒന്നും മുന്നോട്ട് പോകാൻ പറ്റാതാകും എന്നൊരു ചിന്ത പലരുടെയും, എന്നെ സ്നേഹിക്കുന്നവരുടെയും അല്ലാത്തവരുടെയും ഒക്കെ മനസ്സിലുണ്ടായിരുന്നു. വെല്ലുവിളിയായിരുന്നു തീർച്ചയായും. പക്ഷേ ഈശ്വരൻ്റെ അനുഗ്രഹവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ പിന്തുണയും ഒപ്പം ഏത് പ്രതിസന്ധിയും നേരിടാനുള്ള ഒരു ആത്മവിശ്വാസവും ഇതും കൂടെ ചേർത്ത് ദൈവാനുഗ്രഹത്താൽ ഒരു കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകാം. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഈ തെക്കൻ കേരളത്തിൽ എല്ലാ നിയോജകമണ്ഡലത്തിലും മുൻതൂക്കം നേടിയത് യു ഡി എഫ് മുന്നിലെത്തിയത് കൊല്ലത്ത് മാത്രമാണ്. ജില്ലയിൽ ഒരുപാട് സമരപരിപാടികൾ മാഡം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ വിജയം വരിച്ച് പരിഹാരം കണ്ട ഒരു സംഭവം ഓർത്തെടുത്ത് അതിനകത്ത് കുറേ പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതിൽ വിജയം വരിച്ച ഒരു സമര പരിപാടിയെ പറ്റി ഒന്ന് പറയാമോ? ഓർത്തെടുത്ത് ഒരുപാട് സമരങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാരണം കോൺഗ്രസിൻ്റെ ഞങ്ങൾ ഏറ്റെടുക്കുന്ന സമരങ്ങൾ കേവലം രാഷ്ട്രീയ പ്രേരിതമായുള്ളത് മാത്രമല്ല, ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് അത്യന്താപേക്ഷിതമായ ഒരു വിവരങ്ങൾക്ക് വേണ്ടിയാണ് പലപ്പോഴും സമരം ഏറ്റെടുക്കുന്നത്. നിരവധി സമരങ്ങൾ അങ്ങനെ ഏറ്റെടുത്ത് വിജയം കൈവരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാം. പല ഈ സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമായിട്ട് പലയിടത്തും ജനവാസ കേന്ദ്രങ്ങൾ ബിവറേജ് ഔട്ട്ലെറ്റുകൾ കൊണ്ടുവന്നു. നമ്മുടെ നാട്ടിലൊന്നും പരിചിതമല്ലായിരുന്നു ആ കാലഘട്ടങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഒക്കെ തന്നെ പൊതു ആവശ്യത്തിന് വേണ്ടി സമരരംഗത്ത് രാഷ്ട്രീയ പാർട്ടിയുടെ തന്നെ ബാനർ ഒന്നും ഇല്ലാതെ ഇറങ്ങുന്നൊരു കാഴ്ച. പലയിടത്തും പോലീസ് അവരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർ പെട്ടെന്ന് വിളിക്കുന്നത് എന്നെയാണ്. ഒരുപക്ഷെ സ്ഥലം എം എൽ എ ബന്ധപ്പെടുന്നതിനേക്കാൾ മുന്നേ ഒപ്പം എവിടെ എത്തുമെന്ന് പ്രതീക്ഷ കൊണ്ടായിരിക്കാം. അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ചെന്ന് ഇടപെട്ട് ഏറ്റവും വലിയൊരു രക്തരൂക്ഷിത പോലൊരു സമരം നടന്നതാണ് ചവറയിൽ. ചവറ ഒരു സ്ഥലത്ത് ഇതുപോലെ മനുഷ്യാവാസ കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്ന് ഇത് ഹോട്ടലിട്ട് വെച്ചു, വലിയ വിഷയമായി. അവർ സ്ത്രീകളും കൂട്ടി ഇറങ്ങി, സ്ത്രീകളും കൂട്ടി പോലീസ് അടിച്ചു, പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോകുന്ന വിഷയമുണ്ടായി. പക്ഷെ ഞാൻ അവിടെ ചെന്ന് ആ സമരം ഏറ്റെടുത്തു. പിന്നീട് അവരെ പ്രദേശവാസികളുടെ ആവശ്യം അനുവദിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ജില്ലയുടെ പല ഭാഗങ്ങളിലും നിരവധിയായ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കരുനാഗപ്പള്ളിയിൽ ഒരു ചെറുപ്പക്കാരനെ പോലീസ് ജില്ലാ കോടതി ബെയിൽ കൊടുത്ത കേസായിട്ട് പോലും പാതിരാത്രി 1 അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയൊരു വിഷയമുണ്ടായി. അതിൽ നടപടിയെടുപ്പിച്ചു. അങ്ങനെ ഒട്ടനവധി കേസുകൾ ജില്ലയിലെ പല ഭാഗത്തും ഒരുപാട് നടപടിയെടുപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യമുണ്ട്. കഴിഞ്ഞ നിയമസഭ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ചാത്തന്നൂരിൽ അംഗം കുറിക്കാൻ കഴിഞ്ഞെങ്കിലും അത് വിചാരിച്ച ഒരു വിജയം കൈവന്നില്ല. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് മാഡം അതിനെപ്പറ്റി ഒരു വിലയിരുത്തുന്നത്? എങ്ങനെയാണ് മത്സരിക്കുന്നുണ്ടോ അതിനകത്ത് എങ്ങനെ വരും? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലല്ല മത്സരിച്ച്, അതിന് മുമ്പ് മുന്നത്തെ തെരഞ്ഞെടുപ്പിലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ കെ എസ് യു യൂത്ത്
മഹിള ഒക്കെ വന്ന് മഹിളാ കോൺസ്പിറ്റൻസിൻ്റെ ഒരു മാസമായപ്പോഴൊക്കെയാണ് ആ തെരഞ്ഞെടുപ്പ് വന്നത്. തീർച്ചയായും അതിന് തൊട്ടുമുമ്പ് 25,000 വോട്ടിന് തോറ്റൊരു സീറ്റെന്ന നിലയിൽ തന്നെ യു ഡി എഫിന് കാര്യമായ അടിത്തറയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റ് രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ജയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ വളരെ ആത്മവിശ്വാസത്തോടുകൂടി തോക്കുമെന്ന് അറിയാമായിരുന്നിട്ടും പോരാടാൻ കഴിഞ്ഞു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചാലും പാർട്ടി എന്ത് തീരുമാനം എടുക്കുന്നു, എല്ലാ കാലത്തും അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകയാണ്. പാർട്ടി എന്ത് തീരുമാനം മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും, ഇല്ലെങ്കിൽ സംഘടന നോക്കും. എന്താ ഉത്തരവാദിത്വം പാർട്ടി ഏൽപ്പിക്കുന്ന അത് ചെയ്യും. നമ്മുടെ ഇപ്പം കൊല്ലത്തെ കാര്യങ്ങൾ നോക്കുന്ന എല്ലാ ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ നടൻ കൂടിയായ ശ്രീ മുകേഷ് ആണല്ലോ, അദ്ദേഹത്തിന് വേണ്ടത്ര സമയം പ്രവർത്തനങ്ങൾക്ക് ചിലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു പരാതിയുണ്ട്. ആ പരാതിയെപ്പറ്റി അങ്ങനെയാണോ, അതിനെപ്പറ്റി മാഡത്തിൻ്റെ അഭിപ്രായം എന്താണ്? കൊല്ലത്തെ കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് അദ്ദേഹമാണെന്ന അഭിപ്രായത്തോട് യോജിപ്പില്ല. കാരണം കൊല്ലത്തെ ജനങ്ങൾക്ക് കാണാൻ പോലും കിട്ടാത്ത ആളാണ് അദ്ദേഹം. എന്തായാലും ഏഷ്യാനെറ്റ് ആഴ്ചയിലോടുള്ള പരിപാടി ഉണ്ടല്ലോ ബിഡായി ബംഗ്ലാവ്, അത് നടത്തുന്നതുകൊണ്ടും ശ്രീ മുകേഷ് നേരത്തെ തന്നെ അഭിനയിച്ച സിനിമകൾ കൂടുതലായി ടി വിയിൽ വരുന്നതുകൊണ്ടും പരസ്യങ്ങൾ വരുന്നതുകൊണ്ടുമൊക്കെ ആണ് കൊല്ലത്തെ ജനങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയുന്നത്. അല്ലാതെ കൊല്ലത്തെ ജനങ്ങളുടെ ഓരോ ആവശ്യത്തിനും സാധാരണഗതിയിൽ അദ്ദേഹത്തെ കാണാനില്ല. വല്ലപ്പോഴും ഒക്കെ അദ്ദേഹം വരും, വരുന്ന ദിവസങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും പരിപാടി വെച്ചാൽ അതിൽ കൂടെ പങ്കെടുത്തിട്ട് പോകും. അതാണ് അദ്ദേഹത്തിൻ്റെ നേച്ചർ. കൊല്ലത്തെ അവസ്ഥയാണോ മാഡം, കാരണം പുള്ളി പല സ്ഥാനങ്ങളിൽ നിൽക്കുന്നതുകൊണ്ട് നടൻ എന്ന നിലയ്ക്കും പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളിലും കൂടെ നിൽക്കുന്നത് കൊണ്ടാണോ അങ്ങനെ വരുന്നതോ? ഞാൻ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിനോട് അല്ലെങ്കിൽ എം എൽ എ എന്ന പദവിയോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം അത് വ്യക്തമാക്കുന്നത്. അപ്പം ഞാനാണെങ്കിൽ തന്നെ അല്ലെ ഏത് രാഷ്ട്രീയക്കാരായാലും അവരവരുടെ പ്രൊഫഷനും ഫാമിലി അത്രയും കാര്യങ്ങളിലും ഒരുപാട് എൻഗേജ്ഡായിരിക്കും. നമ്മൾ കൊടുക്കുന്ന പ്രയോറിറ്റിയാണ് പ്രയോറിറ്റി. ഇപ്പം ഞാനൊരു എന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാനൊരു വ്യക്തി എന്ന നിലയിൽ കുഞ്ഞുനാൾ മുതൽ രാഷ്ട്രീയ പ്രവർത്തകയാണ്. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തക ആയിരുന്നപ്പോൾ വിദ്യാർത്ഥിനിയായിരുന്നു. വിദ്യാർത്ഥിനി എന്ന നിലയിലുള്ള എൻ്റെ പഠനത്തെ ബാധിക്കാതെ എന്നാൽ അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്, ഹെറിറ്റി സ്ട്രെയിൻ എടുക്കും. പൊളിറ്റിക്സ് പഠനത്തിന് വേണ്ടി പൊളിറ്റിക്സ് മാറ്റി വയ്ക്കാനോ പൊളിറ്റിക്സിന് വേണ്ടി പഠനം മാറ്റി വയ്ക്കാനോ ഞാൻ തയ്യാറായിട്ടില്ല. അതേ കാര്യം തന്നെയാണ് കുടുംബജീവിതം. സ്വാഭാവികമായിട്ടും പുരുഷന്മാരെക്കാളും സ്ത്രീകൾ എന്ന നിലയിൽ കുടുംബത്തിന് ഉത്തരവാദിത്വം നമ്മുടെ സമൂഹത്തിൽ വളരെ കൂടുതലാണ്. എൻ്റെയും കാര്യത്തിൽ അത് തന്നെയാണ്. അപ്പോൾ കുടുംബത്തിന് വേണ്ടി രാഷ്ട്രീയം മാറ്റി വയ്ക്കാനോ രാഷ്ട്രീയത്തിന് വേണ്ടി കുടുംബം മാറ്റി വയ്ക്കാനോ അങ്ങനെ ചെയ്യാതെ രണ്ടിനെയും ഒരുമിച്ച് തുല്യ പ്രാധാന്യത്തോടുകൂടിയാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ബേസിക്കലി ഞാനൊരു അഭിഭാഷകയായിരുന്നു. മുഴുവൻ സമയം അഭിഭാഷകയാണോ എന്ന് ചോദിച്ചാൽ കേസെല്ലാം നന്നായി നടത്തുകയും ചെയ്യും. അതേസമയം എൻ്റെ അതത് കാലത്തെ പദവിക്കനുസരിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരു കോട്ടം വരാതെ ശ്രമിക്കും. ഞാൻ അഭിഭാഷകയാകുന്ന എൻറോൾ ചെയ്യുന്ന സമയത്ത് കെ എസ് സംസ്ഥാന കമ്മിറ്റിയിലുണ്ടായിരുന്നു. അന്ന് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കെ എസ് സമരങ്ങളിലും സംഘടനാ പ്രവർത്തനങ്ങളും പങ്കെടുക്കുകയും ഒപ്പം കോടതിയിൽ കേസ് നടത്തുകയും ചെയ്തു വന്നു. പിന്നീട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരമായിരുന്നു. യൂത്ത് കോൺഗ്രസ് പരിപാടികളെല്ലാം സജീവമാകും, പക്ഷേ കോടതിയും രണ്ടിനും ദോഷം വരാതെ പോയി. പിന്നീട് മലാ കോൺഗ്രസ്സായി. പക്ഷേ മലാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോൾ 24/7 പ്രവർത്തനം അനിവാര്യമാണ്, പ്രസിഡൻഷിപ്പിൻ്റെ പ്രത്യേകത. അപ്പോൾ ഞാൻ എൻ്റെ പ്രൊഫഷൻ ഒന്ന് കുറച്ചിട്ട് അതിൽ ശ്രദ്ധിക്കുന്നത് ചെയ്യാൻ ഇരിക്കുന്ന പദവിയോട് നമ്മൾ നീതി പുലർത്തണം എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഈ കൊല്ല എം എൽ എയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ജനങ്ങൾ എം എൽ എയായി തിരഞ്ഞെടുത്തപ്പം ജനങ്ങളോടല്ല അദ്ദേഹത്തിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം, അദ്ദേഹത്തിൻ്റെ തൊഴിലോട് കാണിച്ചു പോയി. അഞ്ച് വർഷക്കാലവും അദ്ദേഹം എടുത്ത നിലപാടതാ. വല്ലപ്പോഴും ഒരു വിരുന്നുകാരനെ പോലെയാണ് അദ്ദേഹം തൻ്റെ ജനങ്ങളെ തനിക്ക് വോട്ട് ചെയ്ത് വളരെ പ്രതീക്ഷയോടുകൂടി ജയിപ്പിച്ച ജനങ്ങളെ കണ്ടത്. ജനങ്ങൾക്ക് വേണ്ടി കാര്യമായ ഒരു ഇടപെടലും ഈ അഞ്ച് വർഷക്കാലത്തിനിടയ്ക്ക് അദ്ദേഹം നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു എം എൽ എയുടെ സാന്നിധ്യം കൊല്ലത്തുണ്ടായിട്ടില്ല. ഞാനടക്കമുള്ള പൊതുപ്രവർത്തകർ, വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടവർ എല്ലായ്പ്പോഴും ജനങ്ങൾക്കിടയിൽ എന്താവശ്യമുണ്ടായാലും ഓടിയെത്തുന്ന ഒരു നിലപാടിലാണ് പോയത്. പ്രത്യേകിച്ച് കൊറോണ കാലത്തൊക്കെ ഞങ്ങളൊന്നും വീട്ടിലിരുന്നിട്ടില്ല. ഞാൻ സ്റ്റേറ്റ് ഹോം ചലഞ്ച് പ്രഖ്യാപിച്ചു, ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. പിറ്റേ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് ഫാമിലി ആയിട്ട് ഇനി ഇരിക്കാം കുറേ നാൾ എന്ന് കരുതി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ ടൗണിൽ പട്ടിണി കിടക്കുന്ന സാധാരണക്കാരുടെ ഫോൺ വിളി വന്നതോടനെ അയൽ നമ്മുടെ വീട്ടിൽ നിന്നും അയലത്ത് വീട്ടിൽ നിന്നും ഒക്കെ വിഷപ്പോലി എടുത്ത് റോഡിൽ ഇറങ്ങി തുടങ്ങി. മുഴുവൻ സമയം ആ ഒരു മാസം ഒരു രാഷ്ട്രീയക്കാർ കാര്യമായിട്ട് പുറത്തില്ലാത്ത സമയത്തും ഞാനടക്കമുള്ള കുറേ ആളുകളുണ്ടായിരുന്നു. ഓക്കെ, അത് മാഡം പ്രവർത്തിച്ചു എന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ ശ്രീ മുകേഷിന്റെ സ്ഥാനത്ത് നിന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രൊഫഷനാണ് അഭിനയം, ചാനൽ പ്രോഗ്രാംസ് ഇതെല്ലാം. അപ്പൊ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി നോക്കുന്നത് ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കണമെന്നില്ലേ, അതായത് എന്റെ പ്രൊഫഷൻ അതിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ കുറച്ച് ഇവിടെ വീഴ്ചകൾ വരാം എന്നുള്ളതാണ്. അപ്പൊ മാഡം പറഞ്ഞു വരുന്നത് രാഷ്ട്രീയത്തിന് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് തന്നെ മുൻതൂക്കം കൊടുക്കണമെന്നാണോ? തീർച്ചയായും അതെ. എം എൽ എ ആയാൽ ജനപ്രതിനിധിയായാൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളോടാണ് നമുക്ക് പ്രാഥമിക ഉത്തരവാദിത്വം. അത് നിറവേറ്റാതെ പ്രൊഫഷണൽ പ്രയോറിറ്റി എങ്ങനെ വന്നാലും തീർച്ചയായും അതാണല്ലോ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അതിനാണല്ലോ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്, അതിനാണല്ലോ നമ്മൾ തെരഞ്ഞെടുപ്പ് നിൽക്കുന്നത്. ജനം ജയിപ്പിക്കുമ്പോൾ അതാണ് വിവക്ഷിക്കുന്നത്. അല്ലാതെ പ്രൊഫഷൻ നോക്കാനാണെങ്കിൽ എനിക്കും ഡി സി സി പ്രസിഡന്റായിട്ട് അത് കാര്യമായി നോക്കാതെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കാതെ പാർട്ടിയെ കെട്ടിപ്പടുക്കാതെ എനിക്കും കോടതിയിൽ പോയി പ്രാക്ടീസ് ചെയ്താൽ നല്ല വരുമാനം കിട്ടും. ഞാൻ അത്യാവശ്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന നല്ല വക്കീല. പക്ഷേ അതല്ലല്ലോ എൻ്റെ ജോലി. എനിക്കൊരു പാർട്ടി എന്നെ വിശ്വസിച്ച് ഒരു പദവി ഏൽപ്പിച്ചാൽ സംഘടനയെ നന്നായി ശക്തിപ്പെടുത്തുക, ഒപ്പം ജനങ്ങളും സംഘടനയുമായുള്ള ഇഴയടുപ്പം
പരമാവധി കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പോൾ ശ്രീ മുകേഷ് എം എൽ എ ആകുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നത്, ഒരുപക്ഷെ ആ സ്ഥാനാർത്ഥിയാക്കി അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രതീക്ഷിക്കുന്നത്, ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹം പടികൾ ചവിട്ടിപ്പോവുക എന്നതിനേക്കാൾ ജനങ്ങൾക്കിടയിൽ കഴിഞ്ഞു പ്രവർത്തിക്കേണ്ടത്. അദ്ദേഹം പ്രവർത്തിക്കത്തൊന്നുമില്ല, അദ്ദേഹത്തിന്റെ നിലപാട് പ്രവർത്തിക്കണം. ഇത്രയും കാലം 5 വർഷം ഇല്ലായിരുന്നു അവർ എം എൽ എയുടെ സാന്നിധ്യം കൊല്ലത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. വല്ലപ്പോഴും വരുന്ന വിരുന്നുകാരൻ എം എൽ എ ആകില്ലല്ലോ. മാഡം പറഞ്ഞു വരുന്ന ഇനിയുള്ള തലമുറയെങ്കിലും ഇങ്ങനെ എന്താ പറയുന്നേ, ഒരു ഇങ്ങനത്തെ സ്ഥാനത്തിരിക്കുന്നവരെ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരുന്നത്, പ്രവർത്തിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്നവരെ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണോ മാഡത്തിന്റെ? തീർച്ചയായും അതിൽ വേണമെങ്കിൽ ഒരു വ്യത്യാസം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പോൾ ഒരാൾ അഭിനയ രംഗത്തോ കലാരംഗത്തോ സ്പോർട്സ് രംഗത്തോ ഒക്കെ ഒരാൾക്ക് നാളെ തോന്നുക ഞാൻ കൂടുതൽ ഡിവോട്ടഡ് ആയിട്ട് ജനപ്രതിനിധിയെ സേവിക്കാൻ സന്നദ്ധനാകുന്നു എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം അദ്ദേഹം അതിന് തയ്യാറാണെങ്കിൽ ആയിക്കോട്ടെ. അതല്ലാതെ ഇവിടെ വന്ന് ജനങ്ങളെ പറ്റിച്ചോട്ട് ജനങ്ങളോട് എന്താ പറയുന്നത്, നിങ്ങൾക്കോടൊപ്പം ഞാനുണ്ട്, നിങ്ങളുടെ എന്താവശ്യം ഞാൻ നിങ്ങളിൽ ഒരാളായി ഉണ്ട്, ഇങ്ങനെയൊക്കെയാണല്ലോ പ്രസംഗിക്കുന്നത്. ശ്രീ മുകേഷിൻ്റെ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രസംഗങ്ങളും വാക്കുകളും ഒക്കെ എടുത്തു നോക്കി അത് തന്നെ നമുക്ക് കാണാം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ജലക്ഷൻ ജയിച്ചു കഴിഞ്ഞിട്ട് ടാറ്റ പറഞ്ഞ് വേറെ വഴിക്ക് പോകുന്നതല്ല രാഷ്ട്രീയ പ്രവർത്തനം, പ്രത്യേകിച്ച് ജനപ്രതി. ഇപ്പം സംഘടനാ രംഗത്തുള്ളവർ മാത്രമാണെങ്കിൽ പിന്നെയും പോട്ട്. തീർച്ചയായും അദ്ദേഹത്തോട് മാത്രമല്ല എല്ലാവരോടും പറയാൻ ഉദ്ദേശിക്കുന്നു, നമ്മൾ ജനപ്രതിനിധി ആയാൽ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ സന്നദ്ധത ഉണ്ടെങ്കിലേ ജനപ്രതി ആകാൻ മത്സരിക്കാൻ വരാവൂ. മുതിർന്ന നേതാക്കന്മാരെല്ലാവരെയും ഗുരുസ്ഥാനീയരായി കാണുന്ന ഒരു രീതിയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. വ്യക്തിപരമായി ഓർമ്മ വെച്ച നല്ല ഓർമ്മകളൊന്ന് ഉറച്ചു വരുന്ന കാലഘട്ടത്തിൽ എൻ്റെ മനസ്സിൽ പതിഞ്ഞ ഒരേ ഒരു പേര് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടേതാണ്. ഒരുപാട് രാഷ്ട്രീയ ലോക രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ തന്നെ അക്ഷരം ചേർത്ത് വയ്ക്കാൻ തുടങ്ങിയ കാലഘട്ടം തൊട്ട് പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. എല്ലാവരും മഹാത്മജി അടക്കമുള്ള മാർട്ടിൻ ലൂതർ കിങ്ങും അതുപോലെ നെൽസൺ മണ്ടേലയും ഉൾപ്പെടെയുള്ള ലോക രാഷ്ട്ര തലവന്മാരും നെഹ്റുജിയും ഒക്കെ ഒരുപാട് മനസ്സിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, ചിന്തകളെയൊക്കെ പരിപോഷിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ എല്ലാ കാലത്തും ഒരു കെടാവിളക്ക് പോലെയുള്ളത് ഇന്ദിരാ പ്രിയദർശിനിയാണ്. കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ലീഡർ ശ്രീ കെ കരുണാകരൻ ഒരു വിസ്മയം തന്നെയായിരുന്നു എനിക്ക്. എല്ലാവരോടും ഇഷ്ടമാണ്, എ കെ നിസാനോടും മുഞ്ഞൻ നിസാനോടും എല്ലാവരോടും ഇഷ്ടമാണെങ്കിലും ഒരു ഒരു പടി കൂടി മുന്നോട്ട്. കാരണം അതിൽ എന്തുകൊണ്ട് ലീഡർ സി കെ കരുണാകരൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ, അതിലെനിക്ക് ഞാൻ പലപ്പോഴും കെ സി എന്ന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ദൂരെ നിന്ന് എന്നാൽ അടുത്ത് നിന്ന് അങ്ങനെയൊന്ന് കാണുമല്ലോ. അങ്ങനെ കാണാൻ കഴിഞ്ഞപ്പോൾ കണ്ടത് ഒരു 100 കണക്കിന് ആളുകൾ എപ്പോഴും ലീഡർ ചുറ്റുമുള്ളത്, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഞാൻ എല്ലാ ബിക്കോ പഠിക്കുന്ന സമയത്ത് അത് അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. ആ സമയത്ത് എന്നെയൊക്കെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. 100 കണക്കിന് ആളുകൾ ചുറ്റും നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരാളുടെ കാര്യം പറഞ്ഞത് പരിഹരിച്ചിട്ടേ അദ്ദേഹം അങ്ങോട്ട് മാറത്തുള്ളൂ. അത് ചിലപ്പം ഊരാക്കൊടുക്കും, ഒരു വില്ലേജ് ഓഫീസിലൊരു അപേക്ഷയുമായി ചെല്ലുന്ന സാധാരണക്കാരൻ അവിടുത്തെ ഉദ്യോഗസ്ഥ 100 ഊരാക്കൊടുക്കും വിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യം ലീഡർ എടുത്ത് ചെന്നാൽ ലീഡർ ഒറ്റ ഫോൺ ഇന്നത് ചെയ്യണം. പക്ഷേ അവിടെ അദ്ദേഹം കാണുന്നത് ആ പൗരൻ്റെ അവകാശമാണ്. പൗരൻ്റെ അവകാശത്തിന് വേണ്ടി നിയമത്തിൻ്റെ നൂലാമാല പറഞ്ഞുകൊണ്ടിരിക്കുക അല്ല ചെയ്യേണ്ടത്, നിയമം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, അതനുസരിച്ച് നിയമത്തെ ഉപയോഗിക്കണം എന്നുള്ള നിലപാട് കണ്ടിട്ടുണ്ട്. മറ്റ് രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് വിഭിന്നമായി ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരു പ്ലസ് ബെസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ എന്ന ഇത് എനിക്ക് വളരെ എന്നെ ഹടാതെ ആകർഷിച്ചിരുന്നു. പിന്നീട് എല്ലാവരും എല്ലാ ലീഡേഴ്സിനോടും ഉമ്മൻചാണ്ടി സാറിന് അങ്ങനെയാണല്ലോ. ഉമ്മൻചാണ്ടി സാറ് ചിലരൊക്കെ വിമർശകർ പറയാറുണ്ട് വില്ലേജ് ഓഫീസർ ചെയ്യുന്ന പണിയാ മുഖ്യമന്ത്രി ചെയ്യുന്നതെന്ന്. പക്ഷെ വില്ലേജ് ഓഫീസർ നിയമക്കുരുക്കെന്ന് പറഞ്ഞ് അവിടെ വെച്ചിട്ട് പോകുന്ന ഫയല് നിഷ്പ്രയാസം അദ്ദേഹം ജനത്തിന് വേണ്ടി അല്ലെങ്കിൽ പൗരന് വേണ്ടി ചെയ്തു കൊടുക്കുന്നു, അതാണ് ആ വ്യത്യാസം. എ കെ ആൻഡി സാറ് ആദർശത്തിന് ഒരു ആമുഖം എഴുതാൻ വേറെ ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും ഇപ്പോൾ പ്രിയപ്പെട്ട പ്രതിപക്ഷനാഥ് ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം ചെയ്യുന്ന സേവനം, ഒരുപക്ഷെ അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ കൊറോണ കാലത്ത് ഈ ഗവൺമെൻറ് കാണിച്ച കള്ളത്തരങ്ങൾ നമ്മൾ ആരെങ്കിലും അറിയുമായിരുന്നോ? വല്ലപ്പോഴും മാധ്യമങ്ങൾ കുറച്ചൊക്കെ കൊണ്ടുവരും, ആ വഴിക്ക് പോകും. പക്ഷെ പുറകേ നിന്ന് നമുക്ക് കാവലായി, കേരളത്തിലെ ജനങ്ങൾക്ക് കാവലായി, സി പി എമ്മും ബി ജെ പിയും ഉൾപ്പെടുന്ന നമ്മളെല്ലാവരും ഉൾപ്പെടുന്ന പൊതുസമൂഹത്തിന് കാവലായി പ്രതിപക്ഷം കണ്ണിലെണ്ണയൊഴിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ അനീതികൾ അഴിമതികൾ പുറത്തു കൊണ്ടുവരുന്നത്. ആ അർത്ഥത്തിൽ എല്ലാ നേതാക്കന്മാരോടും സ്നേഹവും ബഹുമാനവും ആദരവുമാണ് ഉള്ളത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നിലെ രാഷ്ട്രീയ പ്രവർത്തക എന്ന എന്നിലെ ഒരു വ്യക്തിത്വത്തിന്
ഏറ്റവും കൂടുതൽ ഊഷ്മളത പകരുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഊർജ്ജം പകരുന്നത് ഇന്ദിരാ പ്രിയദർശൻ തന്നെയാണ്. അത് വ്യക്തി ജീവിതത്തിലായാലും അങ്ങനെ, ഒരു പെൺകുട്ടി എന്ന നിലയിൽ വളരുന്ന പ്രായത്തിൽ ഉണ്ടാകുന്ന ശാരീരികമായ പ്രയാസങ്ങളിൽ പോലും ഇന്ദിരാജി ഇതിലൂടെ കടന്നുപോയതാണെന്ന് പറയുമ്പോൾ എനിക്ക് പിന്നെ ഒരു പ്രശ്നമില്ല, അതൊരു പ്രശ്നമല്ല. റോൾ മോഡൽ ഇന്ദിരാജി തന്നെയാണ്. രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാനുള്ള കാരണം എങ്ങനെ വന്നു? ചെറുപ്പം മുതൽ തന്നെ രാഷ്ട്രീയത്തോട് ആഭിമുഖ്യം ഉണ്ടായിരുന്നു. കാരണം എൻ്റേതായ ഒരു ഗ്രാമപ്രദേശത്ത് ആയിരുന്നു, നാല് ജംഗ്ഷൻ കൂടുന്ന ഒരു സ്ഥലമായിരുന്നു എൻ്റെ വീട്. എൻ്റെ അച്ഛൻ പ്രാദേശിക കോൺഗ്രസ് നേതാവായിരുന്നു, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ അന്നത്തെ അന്ന് ഇതുപോലെ സൗകര്യങ്ങളൊന്നും എന്താ പറയുക, ആശയവിനിമയത്തിനുള്ള ഫോണോ മറ്റു സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ എല്ലാവരും വാഹനം എന്തിനും, ഞങ്ങളുടെ നാട്ടിൽ ഒരു നാല് റോഡുണ്ടെന്ന് പറഞ്ഞതിൽ ഈ രണ്ട് റോഡിൽ കൂടെ വാഹനം പോലും പോകത്തുള്ളൂ, മറ്റേ റോഡൊക്കെ ചെമ്പൻപാതയായിട്ട് കിടക്കുകയായിരുന്നു. ഇപ്പോൾ അതൊക്കെ വളരെ മാറി. ആ കാലഘട്ടത്തിൽ എല്ലാവരും ഒത്തുകൂടുന്നത് ഞങ്ങളുടെ വീട്ടിലായിരുന്നു. അപ്പോൾ രാഷ്ട്രീയ ചർച്ചകളും ഞങ്ങളുടെ ജംഗ്ഷനിലും എല്ലാ രാഷ്ട്രീയക്കാരും തമ്മിൽ എപ്പോഴും സംവാദമൊക്കെ ഇത് ഈ പറയുന്ന നേരത്തെ പറഞ്ഞപോലെ ഓർമ്മിച്ച കാലം മുതൽ ഈ ഇത് കണ്ടും കേട്ടും വളർന്നു. എങ്ങനെ ഞാൻ രാഷ്ട്രീയ പ്രവർത്തകയായി എന്ന് ചോദിച്ചാൽ തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ വലിയ ആഘോഷമായിരുന്നു. ആ കാലഘട്ടങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ വണ്ണക്കടലാസുകളാണ് നമ്മൾ തോരണങ്ങളായി ഇങ്ങനെ ഉപയോഗിച്ചത്. അപ്പോൾ വണ്ണക്കടലാസ് ഒട്ടിക്കുക എന്ന പ്രവർത്തനമാണ് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ആദ്യം ചെയ്ത ജോലി. പിന്നീട് അനൗൺസ്മെൻറ്റ്, പ്രസംഗം, വീട്ടിൽ സ്ക്വാഡ് വർക്ക് എല്ലാമായിട്ട് പിന്നെ കോളേജ് ക്യാമ്പസിലോട്ട് ലീഡർഷിപ്പിലോട്ടൊക്കെ വന്ന് പിന്നെ അങ്ങ് ഒരു തുടർച്ചയാണ്. ജീവിതത്തോടൊപ്പം തന്നെ അത് തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കുക. കുടുംബം എങ്ങനെയാണ്, ഇതിനെ പൂർണ്ണ സപ്പോർട്ടാണോ എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും എല്ലാം? ആദ്യകാലത്ത് ഞാനിങ്ങനെ രാഷ്ട്രീയം നാട്ടിലൊക്കെ വിട്ട് കോളേജിലേക്ക് എത്തിയപ്പം ക്യാമ്പസിലൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം തന്നപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വലിയ എതിർപ്പായിരുന്നു. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, പഠനം ബുദ്ധിമുട്ടാവുമോ, എന്തെങ്കിലും പ്രയാസം വരുമോ എന്നുള്ളൊരു പേടി. അത്യാവശ്യം നന്നായി പഠിക്കുന്ന ഒരാളെന്ന നിലയിൽ പഠനത്തിൽ തടസ്സപ്പെടും എന്നുള്ള ഭയം ഒരു ഭാഗത്ത്. മറുഭാഗത്ത് അന്നൊക്കെ എസ് എഫ് ഐയുടെ കോട്ടയാണ്. എസ് എഫ് ഐക്കാർ മറു രാഷ്ട്രീയക്കാരെ, പ്രത്യേകിച്ച് കെ എസ് യുക്കാർ ഓടിച്ചിട്ട് തല്ലുന്ന സമയം. പെൺകുട്ടികളൊക്കെയാണെങ്കിൽ എന്ത് ചെയ്ത് പറയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഭീതിതമായ ഒരു അന്തരീക്ഷത്തിൽ പോയി പ്രവർത്തനം നടത്തി എനിക്ക് എന്തെങ്കിലും പറ്റുമെന്നുള്ള പേടി. അങ്ങനെ പിന്നീട് കൂടാതെ എപ്പോഴും കുറച്ച് ദിവസം അവിടെ ഞാൻ പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞപ്പോഴേ ഊമക്കത്തുകളൊക്കെ വരും, കൊന്നുകളയും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ വീട്ടിൽ അച്ഛനമ്മയൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും എന്താ പറയുക, എല്ലാവരും ഒക്കെ അത്യാവശ്യം നല്ല വാക്കൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ പിന്നെ അച്ഛൻ അമ്മയ്ക്ക് എപ്പോഴും സങ്കടമായിരുന്നു. അച്ഛൻ പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ധൈര്യമായി. അങ്ങനെ ഒരു പാർട്ടിക്ക് മാത്രം പ്രവർത്തിച്ചാൽ പോരല്ലോ, മോൾക്ക് അതിന് താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ്റെ ഒരു സപ്പോർട്ടായി. അങ്ങനെയൊക്കെ പിന്നെ അങ്ങ് മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തകയും മാറി. പിന്നീട് വിവാഹം കഴിച്ചപ്പോഴും ഭർത്താവും രാഷ്ട്രീയ പ്രവർത്തനം തന്നെ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഞാനല്പം ചിലപ്പോൾ യാത്രയൊക്കെ കൂടാൻ ചെറിയ ബുദ്ധിമുട്ട് മടിച്ചിരിക്കുമ്പോഴും ചേട്ടനും ഇഷ്ടമുണ്ടെങ്കിൽ ആയിക്കോട്ടെ, നല്ല പൂർണ്ണമായ ബന്ധം, എല്ലാം നല്ല പോസിറ്റീവായിട്ട് എന്തും ഞങ്ങൾ ഷെയർ ചെയ്താൽ ഒരുമിച്ചാണ് തീരുമാനം എടുക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രശ്നമില്ല, ദൈവം അനുഗ്രഹിച്ചു പോകുന്നു. പക്ഷേ അത് സാക്രിഫൈസ് ചെയ്യുന്നത് കുടുംബമാണ് നമ്മൾ. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് മകനൊക്കെ ഒരുപാട് പ്രയാസമുണ്ട്. നമ്മുടെ സാന്നിധ്യമാണല്ലോ അവർക്ക് ഏറ്റവും വലുത്. ആ അർത്ഥത്തിൽ വിഷമമുണ്ടെങ്കിലും ബാക്കി എല്ലാ കാര്യത്തിലും കുടുംബം, ഭർത്താവിൻ്റെ, ഭർത്താവിൻ്റെ വീട്ടുകാരുടെ, എല്ലാവരുടെയും. പിന്നെ തിരഞ്ഞെടുപ്പൊക്കെ ആയ ഭർത്താവിൻ്റെ കുടുംബത്തിലെ മുഴുവൻ വരും. അവരുടെ ആക്ടിവിറ്റീസ്, ജോലി, ദൈനംദിന ഉത്തരവാദിത്തങ്ങളെല്ലാം മാറ്റി വെച്ച് ഫുൾ ടൈം കൂടെ ആയിരിക്കും. എന്താ ആവശ്യത്തിനും എല്ലാവരും കൂടെ ഉണ്ട്. പിന്നെ മകനെ നോക്കിയതെല്ലാം ബന്ധു സഹോദരങ്ങളെല്ലാം, എൻ്റെ വീട്ടുകാരും ഹസ്ബൻഡ് വീട്ടുകാരും രണ്ടുപേരും തുല്യമായിട്ട് ആ കാര്യത്തിൽ കുഞ്ഞിനെ നോക്കാൻ. അങ്ങനെ ആ അർത്ഥത്തിൽ എല്ലാവിധ പിന്തുണയും. രണ്ട് കുടുംബത്തിൻ്റെയും പിന്തുണ ഇപ്പോഴും ഇല്ലെങ്കിൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് എന്ന സ്ഥാനത്ത് ഏക വനിതാ സാന്നിധ്യമാണ്, അത് എങ്ങനെ വിലയിരുത്താം? ഒരു ഒരു വനിത മാത്രമാണ് അങ്ങനെയുള്ളത്, അത് എങ്ങനെ വിലയിരുത്താം? സത്യം പറഞ്ഞാൽ വനിതകൾക്ക് അപ്രാപ്യമായതോ പ്രായോഗികമല്ലാത്ത ഒന്നുമില്ല. അവസരങ്ങൾ കിട്ടിയാൽ ഏതാണ്ട് എല്ലാ വനിതകളും തന്നെ അവരുടെ കഴിവ് പ്രകടിപ്പിക്കും. അതിന് അവസരം കൊടുക്കാത്ത നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊന്നും തന്നെ കേരളത്തിൽ വനിതകളെ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുന്നില്ല. കോൺഗ്രസ് മാത്രമാണ് അതിനൊരു ധൈര്യം കാണിച്ചത്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഒരു പദവി കിട്ടിയത്. ഇന്നിപ്പോൾ 4 വർഷം ആകാൻ പോകുന്നു ഡി സി സിയുടെ പ്രസിഡൻ്റായതിന് ശേഷം. ഇപ്പോൾ ഞാൻ ചിന്തിക്കുമ്പോൾ ഇവിടെ പുരുഷനാണോ സ്ത്രീയാണോ എന്നൊരു വ്യത്യാസം ആർക്കും തോന്നാത്ത രീതിയിൽ, സാധാരണ പോലെ ഒരു പുരുഷൻ ഡി സി പ്രസിഡൻ്റ് ആയാൽ എന്ത് നടക്കുമോ, പുരുഷൻ അതിനേക്കാൾ ഏറെ നടന്നു എന്ന് ചില സമയത്ത് സമൂഹത്തിൽ പാർട്ടിയിൽ എല്ലാവരും അഭിപ്രായപ്പെടാറുണ്ട്. കാരണം 10-35 വർഷമായിട്ട് ഒരു പാർട്ടി ഓഫീസ് പണിയാൻ വിവിധ കാരണങ്ങളാൽ മുടങ്ങിപ്പോയത് ഇപ്പോൾ പൂർണ്ണമാക്കി, പൂർത്തിയായി, കുറച്ച് കുറച്ച് ആയിരുന്നു പൂർത്തിയാക്കാൻ കഴിഞ്ഞു. പിന്നെ പല കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ സ്ത്രീ എന്നോ പുരുഷനോ എന്നുള്ള വ്യത്യാസം യഥാർത്ഥത്തിലില്ല. പക്ഷേ നമ്മുടെ ഒരു പേർട്ടിയാർക്ക് സൊസൈറ്റി ആയതുകൊണ്ട് പലപ്പോഴും സ്ത്രീകൾക്ക് അവസരം കിട്ടാതെ പോകുന്നു. എൻ്റെ ഒരു സ്വപ്നം സ്ത്രീ എന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ സ്വാഭാവികമായി തുല്യ അവകാശം കിട്ടുന്നത്. അപ്പോൾ ഡി സി പ്രസിഡന്റുമാരെ എടുക്കാൻ പാർട്ടി ചർച്ച ചെയ്താൽ പകുതി സ്ത്രീകൾ നാച്ചുറലായിട്ട് വരുന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.